السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരിശ്രമിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്. ഈ വസീയത്ത് ഇഖ്ലാസോടുകൂടി സത്യസന്ധമായി നടപ്പാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യരായ നാം മനുഷ്യരെന്ന നിലക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളും ഉള്ളവരാണ്. ഇന്നലെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇങ്ങോട്ടുള്ള യാത്രാമധ്യേ വെയിറ്റിംഗ് ലോഞ്ചിൽ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു മധ്യവയസ്കനായ മനുഷ്യനെ കണ്ടു. മഗ്രിബും ഇശായും ജമ്മും ഖസറുമായി നമസ്കരിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ താടികൾ നരച്ചു തുടങ്ങിയിട്ടുണ്ട്. മുടിയിലാകെ നരബാധിച്ചിരിക്കുന്നു. മുസ്ലിമാണെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന ഒരുപാട് ലക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. അദ്ദേഹം നമസ്കാരശേഷം ഒരു മൂലയിലിരുന്ന് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് വിഷയം? അദ്ദേഹത്തിൻ്റെ കഥ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം നമ്മെപ്പോലെയുള്ള ഒരു പ്രവാസിയാണ്. 28 വർഷത്തോളമായി സൗദി അറേബ്യയിലെ ദമാമിൽ ഒരു ഉരുക്ക് കമ്പനിയിൽ ജോലി ചെയ്യുന്നു.
മൂന്ന് വർഷത്തിലൊരിക്കൽ, രണ്ട് മാസമാണ് അദ്ദേഹത്തിൻ്റെ അവധി. ഇനി അങ്ങോട്ട് പറയാനുള്ളതെല്ലാം നമ്മളെല്ലാവരും അനുഭവിച്ചു തീർത്തതാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി പ്രയാസകരമാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. മാസങ്ങൾക്ക് മുമ്പ് അവധി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. തിരിച്ചുപോയി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വാർത്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയുമായി ഉണ്ടായ അദ്ദേഹത്തിൻ്റെ പുത്രൻ തൊട്ടടുത്തുള്ള ഒരു കുളത്തിലേക്ക് വഴുതി വീണു, മുങ്ങി മരിച്ചു എന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പൂരിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വാചകം, എന്തുകൊണ്ട് എന്നോട് അള്ളാഹു ഇങ്ങനെയൊക്കെ? ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നും, നാട്ടിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, ഉറ്റവരിൽ നിന്നും, പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുമ്പോൾ, ഒരുപക്ഷെ ജീവിതത്തിൽ കൊതിച്ച പലതും ലഭിക്കാതെ പോകുമ്പോൾ, ഒരുപക്ഷെ ആഗ്രഹങ്ങളിലെ ഭൂരിഭാഗവും പൂവണിയാതെ പോകുമ്പോൾ, മനുഷ്യൻ്റെ മനസ്സിന് പ്രയാസമുണ്ടാവുക സ്വാഭാവികമാണ്. വിശ്വാസിയാണെങ്കിൽ പോലും അത്തരം പ്രയാസങ്ങൾ അവൻ്റെ മനസ്സിന് പലപ്പോഴായി വിഴുങ്ങിക്കൊണ്ടിരിക്കും. വിശിഷ്യ ഇതുപോലെയുള്ള അതിശക്തമായ പരീക്ഷണങ്ങൾ, ലോലമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അതല്പം കൂടി കടുത്തതായി പോകും. നമ്മൾ ഓരോരുത്തരും പലപ്പോഴായി ആരുമറിയാതെ നമ്മുടെ മനസ്സിനോട് ചോദിച്ച ഒരു ചോദ്യമായിരിക്കും ഇത്: എന്തുകൊണ്ട് എന്നോട് അള്ളാഹു ഇങ്ങനെ എന്ന്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പ്രഗൽഭയായ സഹാബി വനിതയാണ്. അവരുടെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പ്രയാസങ്ങൾ വന്നാൽ ചൊല്ലേണ്ട പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് തിരുമേനിയുടെ തന്നെ നാവുകളിൽ നിന്ന് കേട്ട് പഠിക്കുകയും ചെയ്ത ഉമ്മു സലമ റളിയല്ലാഹു അൻഹായോട് കൂട്ടുകാരികൾ ഓർമ്മിപ്പിച്ചു: ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറം മിൻഹാ. നാം ഒരുപാട് തവണ വിശദീകരിച്ചതാണ് എന്ന് തോന്നുന്നു. വിശ്വാസികൾ തങ്ങൾക്ക് പ്രിയപ്പെട്ട വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ, ആപത്ത് വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ അവരുടെ മനസ്സ് ചൊല്ലേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാം അള്ളാഹുവിൻ്റേതാണ്, നമ്മളെല്ലാം അള്ളാഹുവിൻ്റേതാണ്, നമ്മുടേതല്ല, നമ്മുടേതായി നമ്മുടെ പക്കൽ ഒന്നുമില്ല. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് നാം തീർച്ചയായും മടങ്ങേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി, നാഥ എനിക്ക് ബാധിച്ച ഈ ആപത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ. ഞാൻ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ആപത്തുകൾക്കും പകരമായി എനിക്ക് നീ മഹത്തായ പ്രതിഫലം നൽകണമേ. വഹ്ലുഫ് ലി ഖൈറം മിൻഹാ, ഇപ്പോൾ ഞാൻ അനുഭവിച്ചതിനേക്കാൾ നല്ലത് എനിക്ക് നീ പകരമായി തരികയും ചെയ്യണമേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൂട്ടുകാരികളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു: അയ്യുൽ മുസ്ലിമീന ഖൈറും മിൻ അബി സലമ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? വഹ്ലുഫ് ലി ഖൈറം മിൻഹ എന്നോ? അബൂ സലമയേക്കാൾ നല്ല മുസ്ലിമോ? അബൂ സലമയേക്കാൾ നല്ല ഭർത്താവോ? ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടായാലും ശരി, ജീവിതത്തിൽ പ്രയാസത്തിലും എളുപ്പത്തിലും
ഞെരുക്കത്തിലും വിശാലതയിലും തന്നോട് ഒട്ടി ജീവിച്ച, തൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായ, തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി ജീവിക്കുന്ന ഭർത്താവ്, അവരെന്തായിരുന്നാലും ശരി മറ്റുള്ള എല്ലാവരേക്കാളും അവരുടെ വീക്ഷണത്തിൽ അവരുടെ മനസ്സിൽ ഉത്തമനാണ്. അങ്ങനെ തന്നെയാണാകേണ്ടത്. സഹോദരിമാർ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാകുന്നു ഇത്. എല്ലാത്തിനേക്കാളും അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടത്, മനസ്സ് മടങ്ങേണ്ടത്, ആഗ്രഹിക്കേണ്ടത് തൻ്റെ ഭർത്താവിനെയായിരിക്കണം. അത്തരം സ്ത്രീകൾക്ക് മരണാനന്തരം ലഭിക്കാനുള്ളത് സ്വർഗമാണെന്ന സുവിശേഷം അറിയിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ച ചോദ്യം തികച്ചും ഒരു പെണ്ണിന്റെ മനസ്സിൽ നിന്ന് വരേണ്ട പ്രസക്തമായ ജീവനുള്ള ചോദ്യമാണ്. അയ്യുൽ മുസ്ലിമീൻ ഖൈറും മിൻ അബി സലമ, ആരുണ്ട് അബൂ സലമ എന്ന എന്റെ ഭർത്താവിനേക്കാൾ എനിക്ക് പകരമായി കിട്ടാവുന്ന മുസ്ലിം? പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചുണ്ടിൽ നിന്ന്, നാവിൽ നിന്ന്, അവിടുത്തെ ക്ലാസുകളിൽ നിന്ന്, അവിടുത്തെ സദസ്സുകളിൽ നിന്ന് ദീൻ കേട്ട മഹത്തായ സഹാബി വനിതയാണ്. അവർക്ക് ഈ പ്രാർത്ഥനയിൽ ലവലേശം സംശയമുണ്ടായിരുന്നില്ല. മനുഷ്യനെന്ന നിലക്ക് വരാവുന്ന ഒരു സംശയം മാത്രമാണ് ആ ചോദ്യം. അതും ഭർത്താവിനോടുള്ള അങ്ങേയറ്റടങ്ങാത്ത അനുരാഗത്തിൻ്റെ പ്രതീകമായ ചോദ്യം മാത്രം. അവർക്ക് സമാധാനമായിരുന്നു, അവർ പ്രാർത്ഥിച്ചു. നമുക്കറിയാം പകരമായി അവർക്ക് കിട്ടിയത് ആരായിരുന്നു എന്ന്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ മനസ്സുകൾ ഒരിക്കലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ തരണം ചെയ്യേണ്ടി വരുമ്പോൾ മടുത്തുപോകുന്ന മനസ്സാകരുത്. അള്ളാഹുവിനെക്കുറിച്ചോ അള്ളാഹുവിൻ്റെ റഹ്മത്തുകളെക്കുറിച്ചോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചോ ഒരിക്കലും ഒരു ചീത്ത വിചാരം മനസ്സിലുണ്ടാക്കേണ്ടവരാകരുത് നാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളുമായി നടത്തുന്ന ഒരു സംഭാഷണം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ സംഭാഷണം നടത്തുന്നത്